യു ഡി എഫ് പ്രവേശനം പാളിയശ്ശേരിക്ക് പി സി ജോർജ് എൻ ഡി എയിലേക്ക് പോകുമെന്ന് ഉറപ്പായി. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലോ കോട്ടയത്തോ സ്ഥാനാർത്ഥിയായേക്കും. പി സി ജോർജ് നയിക്കുന്ന ജനപക്ഷം പാർട്ടി ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയിൽ ചേർന്നേക്കുമെന്ന് ഒരു ബി ജെ പി മുതിർന്ന നേതാവ് തന്നെ വെളിപ്പെടുത്തി. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ ജോർജ് എൻ ഡി എ സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് ആവർത്തിച്ചതും പി സി ജോർജ് ബി ജെ പി പക്ഷത്തേക്ക് അടുക്കുന്നതിൻ്റെ സൂചനയായിട്ടാണ് കാണുന്നത്. കോൺഗ്രസും സി പി എമ്മും മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ ഒരുമിച്ച് മത്സരിക്കണമെന്ന നിർദ്ദേശവും ജോർജ് ആ പത്രസമ്മേളനത്തിൽ മുന്നോട്ട് വെച്ചു. ഇതും വരുംകാല രാഷ്ട്രീയ നിലപാടാണെന്ന് വ്യക്തമാണ്. ഒരു മാസത്തിനുള്ളിൽ മുന്നണി സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കുമെന്നാണ് മാധ്യമപ്രവർത്തകരോട് ജോർജ് പറഞ്ഞത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പായി യു ഡി എഫുമായി അടുക്കുന്നതിനുള്ള നീക്കം ജോർജ് ആരംഭിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസിലെ ഒരു വിഭാഗം ജോർജിനെ മുന്നണിയിൽ എടുക്കുന്നത് പോയിട്ട് ഏഴ് അയലൊക്കത്ത് കാണരുതെന്ന് ശക്തമായി പറഞ്ഞു. ജോർജിനെ ഘടകകക്ഷിയായി അംഗീകരിക്കാനാകില്ലെന്നും വേണമെങ്കിൽ പി ജെ ജോസഫ് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസിൽ ലയിച്ച് യു ഡി എഫിൻ്റെ ഭാഗമാകാനുമാണ് കോൺഗ്രസ് നേതൃത്വം പി സി ജോർജിനോട് പറഞ്ഞത്. ഇതിനിടെയാണ് പി സി ജോർജിനെ എൻ ഡി എയിൽ എത്തിക്കുന്നതിനുള്ള നീക്കം ബി ജെ പി ആരംഭിച്ചത്. നേരത്തെ ബി ജെ പി മുഖം തിരിഞ്ഞ് നിന്നതാണ്. ജോർജ് പലതവണ ബി ജെ പിയുടെ കാൽക്കൽ അപേക്ഷ വച്ചതാണ്. അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് ബി ജെ പി ഓടി ഒളിച്ചിരുന്നു. കേരളത്തിൽ ബി ജെ പിയുടെ അടിത്തറ വിപുലപ്പെടുത്തുന്നതിന് ഇപ്പോൾ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ വിശ്വാസത്തിലെടുത്ത് ഒപ്പം നിർത്തണമെന്ന നിർദ്ദേശമാണ് ബി ജെ പി അഖിലേന്ത്യാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രൈസ്തവ വിഭാഗങ്ങളെ ഒപ്പം നിർത്താനുള്ള നീക്കം ബി ജെ പി ആരംഭിച്ചുവെങ്കിലും ഇതുവരെ ഫലപ്രദമായി വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇതിനിടെയുണ്ടായ മണിപ്പൂർ കലാപവും ക്രൈസ്തവ വിഭാഗങ്ങളെ ഒപ്പം നിർത്താനുള്ള നീക്കത്തിന് തിരിച്ചടിയായി. മണിപ്പൂർ കലാപത്തിൽ ബി ജെ പിക്ക് നേരിട്ട് പങ്കില്ലെങ്കിലും ക്രൈസ്തവ പള്ളികൾ കൂട്ടത്തോടെ തകർക്കപ്പെട്ടത് കേരളത്തിലെ ക്രൈസ്തവരെ ചൊടിപ്പിച്ചു. ഇതിൻ്റെ പഴി മുഴുവൻ കേന്ദ്ര സർക്കാരിന് കേൾക്കേണ്ടിയും വന്നു. ഈ സാഹചര്യത്തിൽ പി സി ജോർജിനെ ഒപ്പം നിർത്തിയാൽ ഒരു പരിധിവരെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ നേടാൻ കഴിയുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ. ബിഷപ്പ് ഫ്രാങ്കോ വിഷയത്തിൽ പി സി ജോർജ് ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ഇത് കത്തോലിക്ക സഭയിലടക്കം ജോർജിൻ്റെ സ്വീകാര്യത വർദ്ധിപ്പിച്ചിരുന്നുവെന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത്. ഇത് കണക്കിലെടുത്താണ് ബി ജെ പി മുന്നണി വിപുലമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. പത്തനംതിട്ടയിൽ മുതിർന്ന ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരനെ പോലെയുള്ളവർ മത്സരിക്കണമെന്ന് ബി ജെ പിയിൽ പൊതുവികാരമുണ്ട്. അങ്ങനെ വന്നാൽ കോട്ടയം സീറ്റ് ജോർജിന് വാഗ്ദാനം നൽകിയേക്കും. കോട്ടയത്ത് അദ്ദേഹത്തിനെ സീറ്റ് നൽകി മത്സരിപ്പിക്കാമെന്നാണ് ഇപ്പോൾ ബി ജെ പി പറയുന്നത്. ബി ജെ പി ജോർജിനെ എടുത്ത് തോളിൽ വെച്ചാൽ ഉള്ള ക്രൈസ്തവർ കൂടി നഷ്ടപ്പെടും. ആരെങ്കിലും ബി ജെ പിയിലുണ്ടെങ്കിൽ അവർ ഓടി ഒളിക്കും. പി സി ജോർജിനൊന്നും ക്രൈസ്തവ സമുദായത്തിലോ സ്വന്തം സഭയിലോ പോലും ഒരു സ്വാധീനവുമില്ല. സ്വന്തം പഞ്ചായത്തിൽ പോയിട്ട് വാർഡിൽ പോലും മത്സരിച്ചാൽ കെട്ടിവെച്ച കാശ് കിട്ടില്ല. ജോർജ് വാവോയ ഒരു കോടാലിയാണെന്നും ക്രൈസ്തവ സഭകൾക്ക് പാരയാണെന്നും എല്ലാവർക്കും അറിയാം. ക്രൈസ്തവ സമുദായത്തിൽ സ്വാധീനമുണ്ടാക്കാൻ ജോർജിനെ എടുത്തു വച്ചാൽ അവശേഷിക്കുന്ന ഒരാളെങ്കിലും ബി ജെ പിയിലുണ്ടെങ്കിൽ അവർ ഓടി ഒളിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.